പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ പുതിയ ചർച്ചാ വിഷയം. മറ്റു പാർട്ടികളിലേക്ക് പല കോൺഗ്രസുകാരും പോകാറുണ്ട്. CPMലേക്കും ചില കോൺഗ്രസ് നേതാക്കൾ പോയിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും ഇത്ര കണ്ട് വിമർശിക്കില്ല മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും. ദേശീയ പാർട്ടിയായ BJPയിലേക്ക് തന്നെയാണ് ഇവരൊക്കെ എത്തുന്നത് എന്നതാണ് വസ്തുത. അത് മറച്ചു വെച്ചിട്ട് കാര്യവുമില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് K. കരുണാകരന്റെ മകളാണ് എന്ന വസ്തുതയാണ് പത്മജയുടെ BJP രംഗപ്രവേശനം ഇത്രയും വിവാദ ചർച്ചയാവാൻ കാരണം. കോൺഗ്രസ് ആണ് തന്നെ BJP ആക്കിയതെന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്താവന പറഞ്ഞുകൊണ്ടാണ് പത്മജ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വിട പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയാണ് പത്മജയെ BJPയിൽ ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഉചിതമായ സമയത്തെ ഉചിതമായ തീരുമാനം. മുതിർന്ന നേതാവ് K. കരുണാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ അവകാശമുള്ള പത്മജയ്ക്ക് സുരക്ഷിത ഇടം തന്നെയാകും BJP. ഇത് ആദ്യമായൊന്നുമല്ല മറ്റു രാഷ്ട്രീയ മുന്നണികളിൽ നിന്നും BJPയിലേക്ക് നേതാക്കൾ എത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF പത്മജയുടെ BJP അംഗത്വത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് നേതാക്കൾ വരുന്നതിൽ ആവലാതി ഇപ്പോൾ CPMനാണ്. തങ്ങളെ എതിരിടാൻ തക്ക ശക്തിയുള്ള BJPക്ക് പുതുതായി എത്തുന്ന നേതാക്കൾ കൂടുതൽ കരുത്തായി മാറുമെന്ന് CPMന് തന്നെ അറിയാം. BJPയിൽ ചേരുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് വിളിച്ചു പറയുന്ന ഇടതുപക്ഷ നേതാക്കളുടെ കൂടുമാറ്റം നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ ആദ്യമായി ഒരു MLA BJPയിൽ ചേർന്നത് CPMന്റെ മാനസപുത്രനായിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ്. നായനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ പിന്നീട് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. കേരളത്തിൽ ആദ്യമായി NDAക്ക് ഒരു MP ഉണ്ടായത് ഇടത് സഹയാത്രികനായിരുന്ന PC തോമസിലൂടെയാണ്. ഇവരെയൊക്കെ BJP അഭിമാനപൂർവ്വം തന്നെയാണ് സ്വീകരിച്ചതും മത്സരിപ്പിച്ചതും. കേരളത്തിന് പുറത്തെ കഥ പരിശോധിച്ചാലും CPMന് ഉത്തരമുട്ടും. 35 വർഷം ഭരിച്ച ബംഗാളിലെ സ്ഥിതിയാണ് ഏറെ പരിതാപകരം. ബംഗാളിലെ CPM നേതാക്കളെ കാണണമെങ്കിൽ BJP ഓഫീസിലോട്ട് പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഏറ്റവും വലിയ പ്രതിപക്ഷമായിരുന്നു ഇടതുപക്ഷം. ധാരാളം MLAമാരും MPമാരും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോളം തികയ്ക്കാൻ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട അവസ്ഥയിലാണ്. കാരണം അവരും BJPയിലേക്ക് മാറിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും CPM MLAമാർ ഇപ്പോൾ മത്സരിക്കുന്നത് BJPയുടെ ചിഹ്നത്തിലാണ്. അശോക് നിന്ദ, ജിതേന്ദ്ര സർക്കാർ, മനോരഞ്ജൻ ആചാർജി, ജയ്കിഷോർ, ജമാത്തിയ എന്നിങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകും. സ്വന്തം പാർട്ടികളിൽ നിന്നുള്ള അവഗണന സഹിക്കാനാവാതെയാണ് പത്മജയെ പോലെ വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കൾ BJPയിലേക്ക് എത്തുന്നത്. അത് ഉൾക്കൊള്ളാൻ കോൺഗ്രസും CPMഉം തയ്യാറാകണം. അക്രമ രാഷ്ട്രീയം എത്ര കാലം തുടരുമെന്നവർ ഓർത്താൽ നന്ന്. പത്മജ മാത്രമല്ല, കഴിവുള്ള നേതാക്കൾ ഇനിയും കോൺഗ്രസിലുണ്ട്, CPMലും CPIയിലുമുണ്ട്. ഈ പാർട്ടികളുടെ ദുർനടപ്പിലും ഏകാധിപത്യത്തിലും മനമടുത്ത് കഴിയുന്ന കുറെ മുതിർന്ന നേതാക്കൾ ഇന്നുമുണ്ട് കേരളത്തിൽ. ഇവർ തന്നെയാണ് ലക്ഷ്യമെന്നും BJP തുറന്നു പറയുകയാണ് പത്മജയുടെ രംഗപ്രവേശനത്തിലൂടെ. കാരണം BJPയുടെ ലക്ഷ്യം തന്നെ മികച്ച ഭരണം കാഴ്ചവെക്കുക എന്നതാണ്. അതിന് MPമാരും MLAമാരുമായി സേവിച്ചിട്ടുള്ളവരുടെ കഴിവ് പരമാവധി വിനിയോഗിക്കേണ്ടതുണ്ട്. ജനസേവകരുടെ പാർട്ടിയായി അതിവേഗം പേരെടുത്ത BJPക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് ഇനിയും മറ്റു കക്ഷികളിൽ നിന്നും BJPയിലേക്ക് കൂടുതൽ പേര് എത്തുമെന്ന് വ്യക്തമായ സൂചന നൽകുകയാണ് BJP നേതൃത്വം.